അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. നാട്ടിലെത്തിയത് മുതൽ അവനെ ഒന്ന് കാണണമെന്ന് മനസ്സ് പറയുന്നുണ്ടെങ്കിലും എന്നെ കണ്ടാൽ അവൻ്റെ നിയന്ത്രണം വിട്ടുപോകുമോ എന്നൊരു ഭയം എന്നെ അതിൽ നിന്നും വിലക്കിയിരുന്നു. തിരിച്ചു പോകാൻ 3 ദിവസം ബാക്കിയുള്ളപ്പോഴാണ് ഭാര്യ വീണ്ടും അവനെ കാണാൻ പോകുന്ന കാര്യം ഓർമ്മിപ്പിച്ചത്. തടസ്സങ്ങൾ 1-2 പറഞ്ഞു നോക്കിയെങ്കിലും നിങ്ങൾ നാട്ടിൽ വന്നത് അവൻ അറിഞ്ഞ സ്ഥിതിക്ക് ഒന്ന് പോയി കണ്ടില്ലെങ്കിൽ മോശമാകില്ലേ? അതും അവൻ ഇത്രത്തോളം വിഷമം അനുഭവിക്കുന്ന ഈ സമയത്ത് എന്നവൾ പറഞ്ഞു നിർത്തിയപ്പോഴേക്കും അവനെ പോയി കാണണമെന്ന് മനസ്സിലുറപ്പിച്ചു. വീട്ടിൽ നിന്നും ഇറങ്ങി ടിക്കറ്റും എടുത്ത് ബസ്സിൻ്റെ സൈഡ് സീറ്റിൽ പുറത്തെ കാഴ്ചകൾ കണ്ട് യാത്ര മുന്നോട്ട് പോകും തോറും മനസ്സ് 2 വർഷം പുറകോട്ട് പോയിരുന്നു. സൗദിയിലെ ഏകാന്തവാസത്തിന് വിരാമമിട്ടത് ഷുക്കൂർ റൂമിലേക്ക് എത്തിയതിനു ശേഷമായിരുന്നു. പാലക്കാടിൻ്റെ ഗ്രാമീണ ഭംഗി മനസ്സിനും അവൻ്റെ സംസാരത്തിനുമുള്ളതുകൊണ്ടാകണം പെട്ടെന്നാരുമായും ചെങ്ങാത്തമാകാത്ത ഞാൻ അവനുമായി പെട്ടെന്ന് അടുത്തിരുന്നു. 22 വയസ്സിൽ വിവാഹം കഴിഞ്ഞതുകൊണ്ട് തന്നെ അവൻ സൗദിയിലേക്ക് എത്തുമ്പോൾ തന്നെ 2 മക്കളും 3-ാമത്തെയാൾ ഉടനെ പുറത്തേക്ക് വരാൻ കാത്തിരിക്കുകയാണെന്ന് അവൻ പറഞ്ഞപ്പോൾ 30 വയസ്സിലും ഒരു മകനുള്ള എനിക്ക് 28-കാരനായ അവനോട് ചെറിയ കുശുമ്പ് തോന്നിത്തുടങ്ങിയിരുന്നു. ബാച്ചിലർ ലൈഫിൻ്റെ സുഖം ആസ്വദിച്ച് ജീവിതം അടിച്ചു പൊളിക്കുന്നതിനിടയിൽ വീട്ടുകാരുടെ മൂക്കുകയറായിരുന്നു എൻ്റെ വിവാഹം. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ അവളേക്കാൾ സ്ഥാനമുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സിനും. എൻ്റെ നാട് ചുറ്റലിനും ആദ്യമാദ്യം അവൾ പരാതിയും പരിഭവങ്ങളും പറയുമെങ്കിലും ഒരു കുഞ്ഞായതോടെ അവൾ അവനിലേക്ക് ഒതുങ്ങിയതോടെ എൻ്റെ യാത്രകൾക്കൊന്നും ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല. ജോലി കഴിഞ്ഞ് റൂമിലെത്തിയാൽ TVയിൽ വാർത്തയും പേപ്പർ വായനയും മറ്റുമായി ഞാൻ ചുറ്റിത്തിരിഞ്ഞതിനിടക്ക് സദാസമയം ഫോണിൽ അവളോട് സംസാരിക്കുന്നത് അവനെ ഞാൻ കളിയാക്കുമായിരുന്നു. ഉണർന്നു കഴിഞ്ഞാൽ അവൾ ഉറങ്ങുന്നതിനിടയ്ക്ക് കുറഞ്ഞത് 10 തവണയെങ്കിലും ഞാൻ വിളിക്കും. എന്നിട്ടും അവളുടെ പരാതി ഞാൻ വിളിക്കുന്നില്ലെന്ന് പറഞ്ഞ് അവൻ ചിരിക്കുമ്പോൾ ദിവസത്തിൽ ഭാര്യയോടുള്ള ഫോൺ കോൾ 5 മിനിറ്റിനപ്പുറം പോകാത്ത എനിക്കൊരു അത്ഭുതമായിരുന്നു. നാട്ടിൽ കൂലിപ്പണിക്കിടയിലും കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് മിച്ചം വെച്ച് മക്കളോടും ഭാര്യയോടൊപ്പം കറങ്ങാൻ പോകുന്നതിൻ്റെ ചിത്രങ്ങൾ അവൻ്റെ ഫോണിൽ എനിക്ക് കാണിച്ചു തരുമ്പോൾ ബാച്ചിലർ ലൈഫിലെ പോലെ എൻ്റെ വെക്കേഷനുകൾ സുഹൃത്തുക്കൾക്കൊപ്പം ഗോവയിലും മറ്റും പോയി അടിച്ചു പൊളിക്കുന്ന ചിത്രങ്ങൾ പകരം അവനെ ഞാൻ കാണിച്ചു കളിയാക്കി ചിരിക്കുമായിരുന്നു. അന്ന് വെപ്രാളത്തോടെയുള്ള അവൻ്റെ സംസാരം കേട്ടാണ് ഞാൻ ഉണർന്നത്. ഡെലിവറിക്ക് കയറ്റിയ ഭാര്യയ്ക്ക് ബ്ലീഡിംഗ് ആയെന്നും സ്ഥിതി അല്പം മോശമാണെന്നും നാട്ടിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു. നാട്ടിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞ് തല കുനിഞ്ഞിരുന്ന് കരഞ്ഞ അവനെ ടിക്കറ്റുമെടുത്ത് അന്ന് തന്നെ നാട്ടിലേക്ക് കയറ്റിവിടുമ്പോൾ അവൻ കണ്ണു നിറഞ്ഞതുകൊണ്ട് പറഞ്ഞത്, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ഇക്ക. വാക്കുകേട്ട് ഞാനും പടച്ചോനെ വിളിച്ചിരുന്നു. നാടെത്തി എന്നെ കാണാൻ നിൽക്കാതെ അവൾ പോയി. ഇക്കാക്കുള്ള ഫോണിലൂടെയുള്ള അവൻ്റെ കരച്ചിൽ ഇന്നും ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. ലീവ് തീരുന്നതിന് മുമ്പായി ഒന്നുകൂടെ അവനെ വിളിച്ചപ്പോൾ, മക്കൾക്ക് വേണ്ടി ജീവിക്കണം, അവരെ പൊന്നുപോലെ നോക്കണമിക്ക, അതുകൊണ്ട് ഇനി ഞാൻ തിരിച്ചു വരുന്നില്ല എന്നവൻ പറഞ്ഞപ്പോൾ അവന് കൊടുത്ത വാക്കായിരുന്നു, നാട്ടിൽ വരുമ്പോൾ നിന്നെ കണ്ടിട്ടേ മടങ്ങുള്ളൂവെന്ന്. വടക്കാഞ്ചേരി എന്ന കണ്ടക്ടറുടെ വിളി കേട്ടിട്ടാണ് ഞാൻ ചിന്തയിൽ നിന്നും ഉണർന്നത്. ബസ്സിറങ്ങി ഒരോട്ടോയിൽ അവൻ്റെ വീട്ടിലേക്ക് തിരിക്കുമ്പോഴേക്കും മനസ്സിൽ അവനെ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നു. വീടെത്തി എന്നെ കണ്ടതും കയ്യിലുണ്ടായിരുന്ന കുഞ്ഞാവയെ താഴേക്കിടത്തി ഓടി വന്ന് അവൻ എന്നെ കെട്ടിപ്പിടിച്ചു. കുറച്ചുനേരം ഒന്നുമിണ്ടാതെ അവനെ ചേർത്ത് പിടിച്ചിട്ട് കുഞ്ഞിൻ്റെ അടുക്കലേക്ക് നടക്കുമ്പോഴും അവൻ്റെ കരച്ചിലെ ശക്തി കുറഞ്ഞു വന്നിരുന്നു. കുഞ്ഞിനെ എടുത്ത് എൻ്റെ മടിയിൽ വെച്ചപ്പോഴേക്കും അകത്തുനിന്ന് 3-2 പേരും അവനെ ചുറ്റിപ്പറ്റി നിന്ന് എന്നെ നോക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞിനെ അവൻ്റെ ഉമ്മയെ ഏൽപ്പിച്ച് അവിടെ നിന്ന് ഇതാണ് ഞാൻ പറയാറുള്ള ഇക്ക എന്നവൻ പറഞ്ഞു തീരും മുമ്പേ എൻ്റെ കണ്ണുകളും നിറഞ്ഞു തുളുമ്പിയിരുന്നു. കുഞ്ഞാവക്കൊരു മുത്തം കൊടുത്ത് കുഞ്ഞുമായി അകത്തേക്ക് കയറിയിട്ട് ഒന്ന് മിണ്ടാഞ്ഞിട്ടാണെങ്കിലും അവൻ്റെ ഉമ്മ എന്നോടൊന്ന് പറയാൻ പറഞ്ഞത്. അവൻ്റെ മുഖത്ത് നോക്കാതെ, ഷുക്കൂറേ, ഇപ്പോൾ ഇത് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല, എങ്കിലും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിനക്കൊന്നുകൂടെ എന്ന് പറഞ്ഞ് തീരും മുമ്പേ അതിനവൾ മക്കളെ തനിച്ചാക്കി എവിടെയും പോയിട്ടില്ലല്ലോ ഇക്ക എന്നവൻ പറഞ്ഞത് കേട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ നിൽക്കുന്നത് കണ്ടിട്ടാകണം അവൻ എന്നെ അവരുടെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നു. കട്ടിലിൽ അവൾ ഉടുത്തിരുന്ന കല്യാണ വസ്ത്രം മടക്കി വെച്ചിരിക്കുന്നത് കണ്ട് വീണ്ടും അവനെ നോക്കുന്നത് കണ്ടിട്ടാ മോൾ ഉറങ്ങാതെ വാശി പിടിച്ചാൽ സാരിയോട് ചേർത്ത് കിടത്തും, എന്താണെന്നറിയില്ല, മോൾ അപ്പോൾ കരച്ചിൽ നിർത്തും, എനിക്കുറപ്പാ അവൾക്ക് എന്നെയും മക്കളെയും വിട്ട് എങ്ങും പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞവൻ എൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ നിറഞ്ഞ കണ്ണ് തുടക്കുന്ന അവനെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചിട്ട് പോയി വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ കൂടുതൽ കാലം അവിടെ നിൽക്കേണ്ടട്ടോ, പണം കൊണ്ട് നികത്താനാവാത്ത പല നഷ്ടങ്ങളും ജീവിതത്തിലുണ്ടെന്ന അവൻ്റെ വാക്കുകൾ കേട്ട് കാലിനേക്കാൾ വേഗത്തിൽ മനസ്സ് കുതിക്കുകയായിരുന്നു. അവധിയിൽ ബാക്കിയുള്ള 2 ദിവസമെങ്കിലും അവൾക്കും മക്കൾക്കും മാത്രമായി നൽകാൻ
അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാം കുടുംബജീവിതം സുഖത്തിലും സന്തോഷത്തിലുമാക്കി തരട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാഅള്ളാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.